കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും കയറ്റിറക്ക് ജോലികൾ സ്വകാര്യവൽക്കരിച്ചതോടെ 50 ഓളം റെയിൽവേ പോർട്ടർമാരുടെ തൊഴിൽ അനിശ്ചിതത്വത്തിലായി. ഇനി യാത്രക്കാരുടെ ലഗേജുകൾ മാത്രമേ പോർട്ടർമാർ എടുക്കാൻ കഴിയൂ. മറ്റു പാർസലുകളുടെ കയറ്റിറക്ക് ജോലികൾ സ്വകാര്യ കോൺട്രാക്ടറുടെ കീഴിലുള്ള തൊഴിലാളികൾ ചെയ്യും. റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർ ജോലി ചെയ്തു വന്നവരുടെ തൊഴിലാണ് കയറ്റിറക്ക് ജോലികൾ സ്വകാര്യവൽക്കരിച്ചതോടെ അവതാളത്തിലായത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പരമ്പരാഗതമായി 50 ഓളം തൊഴിലാളികളാണ് കയറ്റിറക്ക് ജോലികൾ ചെയ്യുന്നത്. എന്നാൽ ഇനി ഇവർക്ക് യാത്രക്കാരുടെ ലഗേജുകൾ മാത്രമേ കൊണ്ടുപോകാനാകൂ. ഞങ്ങളുടെ മുൻഗാമികൾ മുഴുവൻ ചെയ്ത് 160 വർഷത്തോളമായി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു തൊഴിൽ മേഖലയിൽ നിന്നും നിഷ്കരണം ഞങ്ങളെ പടിയിറക്കി വിട്ടിരിക്കുകയാണ്. പാർസൽ സർവീസ് വരുമാനമില്ലെങ്കിൽ ഈ തൊഴിലാളികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇന്നും വിങ്ങിയും ആ കുടുംബങ്ങളിൽ 2-3 കുഞ്ഞുങ്ങളും ഭാര്യയും വയസ്സായ അച്ഛനും അമ്മയും മരുന്നും മറ്റു കാര്യങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒന്നും വയ്യാതെ അവർ വളരെ വിഷമത്തിലും വളരെ ക്ഷീണിതരായിരിക്കുകയാണ്. ഇന്ന് അവരെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. റെയിൽവേ ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് പാഴ്സൽ കയറ്റിറക്ക് ജോലികൾ സ്വകാര്യവൽക്കരിച്ചത്. കൊല്ലത്ത് കരാറുകാരന്റെ കീഴിൽ 30 ജീവനക്കാരാണ് ഇനി പാഴ്സൽ കൊണ്ടുപോകുന്ന ജോലികൾ ചെയ്യുക. തിരുവനന്തപുരം എറണാകുളം സ്റ്റേഷനുകൾ ഇതിനോടകം സ്വകാര്യവൽക്കരണം നടപ്പാക്കി കഴിഞ്ഞു. റിപ്പോർട്ടർ കൊല്ലം.